അംബേദ്കർ ഗാന്ധിയോട് വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഗാന്ധി ഞങ്ങൾക്ക് ഒരു മാതൃരാജ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഭരണഘടന നൽകുന്ന സമയത്തും ഏതെല്ലാം മനുഷ്യരാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ മാതൃരാജ്യത്തിന് പുറത്ത് നിൽക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ടെറിറ്ററിക്ക് പുറത്ത് നാം ആരെല്ലാം നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട് നോക്കൂ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാണ് വണ്ടിക്കകത്ത് ഇങ്ങനെ ചാരി നിന്നതെങ്കിൽ സ്വാഭാവികമായി ആ കുഞ്ഞിനെ വണ്ടിക്കകത്ത് കയറ്റി നാട് ചുറ്റാൻ വേണ്ടിയായിരിക്കും ഇവിടെ കുറ്റവാളി കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി ശ്രമിക്കുന്നുണ്ടാവുക ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനോ മകളോ ആയിരുന്നു ഈ നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വണ്ടി തൊട്ടത് വലിയ കാര്യമായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രാദേശിക ന്യൂസ് ചാനലിൽ കൊടുക്കാനായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ നാട്ടിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ വണ്ടിക്ക് അകത്ത് കയറ്റിക്കൊണ്ട് നിങ്ങളെ ഞാൻ ഇന്ന സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യാമെന്നായി എന്ന തരത്തിലായിരിക്കും നമ്മുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള അനുതാപം വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുള്ളത് എന്നാൽ പുറത്തു നിർത്തേണ്ട മനുഷ്യർ നിൽക്കുന്ന കുട്ടി അപരനാണെന്ന ബോധവും എൻ്റെ കൂട്ടത്തിൽ പെട്ട ആൾ അല്ലെന്ന ബോധത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ നെഞ്ചത്ത് ചവിട്ടാനുള്ള ഒരു ദാർഷ്ട്യം ഈ മനുഷ്യൻ ഉണ്ടാകുന്നത് ഈ ഒരു ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ അവതാരം സൂചിപ്പിച്ച പോലെ തന്നെ കേവലം ഒരു വ്യക്തിയുടെ ഇൻസ്റ്റിങ് അല്ല മറിച്ച് നമ്മൾക്ക് ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള മൈക്രോ എക്സ്പ്രഷൻസ് ഓഫ് വയലൻസിൻ്റെ ആകെ തുകയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ആരെയാണ് ഇവർ ചവിട്ടിയത് എന്നത് കൂടി നാം വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഇയാൾക്ക് ഓർമ്മ വരാത്തത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അതിഥി തൊഴിലാളികളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് റെയിൽവേ സ്റ്റേഷനകത്ത് മലം കോരാൻ ആളുകളില്ലാത്തതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ആളുകളെ അതിഥി തൊഴിലാളികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് നമ്മുടെ മലം കോരിയ മനുഷ്യരുടെ ഒരു കുഞ്ഞാണ് അവിടെ നിൽക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ആ മനുഷ്യന് ബോധം വരാത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷമുള്ള കേരളത്തിൻ്റെ എക്കണോമിക്കകത്ത് ഡാസ്റ്റിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഓർമ്മ വരാത്തത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പ്രകാരം ഇരുപത്തി ലക്ഷമാണ് കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ കണക്ക് രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം പേരാണ് ഓരോ വർഷവും അതിഥി തൊഴിലാളികളായി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന അറുപത് ശതമാനം കൺസ്ട്രക്ഷൻ അതായത് ഈ ചവിട്ടിയവനടക്കം വീടുകൾ ഉണ്ടല്ലോ ഈ വീടുണ്ടാക്കിയതിൽ അറുപത് ശതമാനത്തോളം പങ്കുള്ളത് ഇവിടുത്തെ അതിഥി തൊഴിലാളികളാണ് ആ വിദ്യാർത്ഥിയുടെ ആ കുട്ടിയുടെ അടക്കമുള്ള അച്ഛന്മാരും അമ്മമാരും ചേർന്നിട്ടാണ് സ്ഥലമുണ്ടാക്കിയത് എന്ന് എന്തുകൊണ്ടാണ് ഓർമ്മ വരാത്തത് ഒരു കാറിന്റെ വില പോലും ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ജീവന് തോന്നാത്തത് കൊണ്ടാണല്ലോ എൻ്റെ കാറ് തൊട്ടൊരു മനുഷ്യനെ പോയിട്ട് ഞാൻ ചവിട്ടാൻ വേണ്ടി നമുക്ക് തോന്നുന്നത് മനുഷ്യ ജീവന്റെ മൂല്യത്തേക്കാൾ വില വസ്തുവിനാണെന്ന് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് ചില മനുഷ്യരുടെ ചില മനുഷ്യ കുഞ്ഞുങ്ങളുടെ ജീവൻ വസ്തുക്കളുടെ വില പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ ഇതിന് സാധിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അദ്ദേഹം ഒരൊറ്റപ്പെട്ട വ്യക്തി മാത്രമല്ല സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയാണ്